മാധവിക്കുട്ടിയുടെ വിഷയത്തില് ശരിക്കും അത് ഈ വിദേശത്ത് നിന്ന് ഫണ്ടൊക്കെ വന്നു എന്നുള്ളത് ഈ ലൗഹ് ജിയാദിന്റെ ആരോപണം കൊഴിപ്പിക്കാൻ വേണ്ടി ഉള്ള വെറും ആരോപണങ്ങളാ, അതൊക്കെ വെറും ഫേക്ക് വാർത്തകളാണ്. അത് പിന്നെ ഏറ്റുപിടിക്കുന്നവർക്ക് പിന്നെ ഈ സമദാനി മറുപടി നൽകാത്തത് കൊണ്ട് എന്തോ ആരോപിക്കാലോ. പുള്ളി ഒളിച്ചോട്ടം നടത്തിയത്, ഒരു സത്യസന്ധമായിട്ട് വിഷയത്തെ നേരിട്ടില്ല. ആ ഒരു വിഷയം വന്നപ്പോ സമദാനി ഇന്ന് വരെ അത് നേരിട്ടിട്ടില്ല. അങ്ങനെ ഒരു ചെറിയ ആരോപണത്തെ തൊട്ട് ഒളിച്ചോടുന്ന ഒരാൾ ഇതൊക്കെ വീണ്ടും കേൾക്കേണ്ടി വരും. അതാണ് ഉണ്ടായിരിക്കുന്ന പ്രശ്നം. രണ്ടാമത് ഈ അടിസ്ഥാനത്തിലാണ് ഇസ്മായിൽ പറയുന്നത് കിട്ടിയില്ല, നിങ്ങൾക്ക് വല്ല പ്രത്യേക സ്ഥലത്ത് വിവരം കിട്ടിയതാണോ, കിട്ടിയില്ല എന്ന് ഏതർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത്? കിട്ടിയെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്വന്തമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിന് ലിഖിത രൂപത്തിൽ അതിനുള്ള തെളിവുകൾ വന്നിട്ടുണ്ട്. ഇത് എ പി അഹമ്മദിനെ പോലുള്ള ആള് അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതോ കാലം മുതൽ അത് ഈ കമലിനെ പോലുള്ള ആൾക്കാർ ഒരു സിനിമ എടുക്കുമ്പോൾ അതിലും ഇതിന്റെ സൂചന വരുന്നുണ്ട്. അപ്പൊ ഇസ്മായിലിന് എവിടുന്ന് വിവരം കിട്ടി അങ്ങനെ ഒരു പണം വാങ്ങിയിട്ടില്ല എന്ന്? അല്ല, ഇതിന്റെ അകത്ത് എ പി അഹമ്മദിന്റെ ഇന്റർവ്യൂകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കമലുമായിട്ട് ഞാൻ ആ വിഷയം സിനിമ പിടിച്ചപ്പോ നേരിട്ട് സംസാരിച്ചു. അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് അങ്ങനെയൊന്നും ആരും ക്ലബ് സംസാരിപ്പിക്കേണ്ട. താങ്കളുടെ പറഞ്ഞിട്ട് പോവാൻ കിട്ടിയിട്ടില്ലാതിന്റെ ഭാഗമായിട്ട് മറ്റ് മതസ്ഥര മതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ലവ് ജിഹാദ് തന്നെയാണ് അതിന്റെ ലക്ഷ്യം. അത് $10,00,000 വാങ്ങി എന്നുള്ളതിന് തെളിവുണ്ട്. അത് മാധവിക്കുട്ടിക്ക് വേണ്ടിയിട്ടല്ല വാങ്ങിയത്, അയാൾ അവന് ഒഴുകാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അത് വാങ്ങി എന്നുള്ളതിന് തെളിവുണ്ട്. ഇല്ലെങ്കിൽ അത് പറഞ്ഞ കാലം എത്രയോ കഴിഞ്ഞു, ഇയാൾക്ക് കേസിന് പോവായിരുന്നില്ലേ? എന്താ കേസിന് പോയത്? ഇസ്മായിലിനെവിടുന്നാണ് വിവരം കിട്ടിയില്ല എന്ന്? ഞാൻ കേസ് കൊടുക്കാം, താങ്കൾ തെളിവ് കൊടുത്തോളില്ലേ? ഞാൻ കേസ് കൊടുക്കട്ടെ ഈ ക്ലബ്. ഞാന് അതെ, ഇവിടെ ഉള്ള തെളിവ് ഞാൻ കാണിച്ചു കൊടുക്കാൻ എന്റെ മുന്നിലുള്ള തെളിവുകളുണ്ട്. പക്ഷെ കൃത്യമായ തെളിവ് കൊടുക്കാൻ പറ്റാവുന്ന ലിഖിത രൂപങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്. ഇസ്മായിലിന് വേണ്ടിയല്ലോ, ഇസ്മായിലെ തെളിവുകൾ എല്ലാം മാധവിക്കുട്ടി നിന്നില്ല, അവരുടെ പ്രിയ സുഹൃത്തിനോട് കനേഡിയൻ എഴുത്തുകാരിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവരാണ് ഇത് ലോകത്തെ അറിയിച്ചത്. പിന്നെ ലീല മേനോൻ എന്ന് പറഞ്ഞ വിശ്രുത പത്രപ്രവർത്തക, ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ ദീർഘകാലം ജോലി ചെയ്ത അവരാണ് അവരോട് മാത്രമേ അവസാന കാലത്ത് അവർക്ക് പറ്റിയിട്ടുള്ള ആ അബദ്ധം ചതി കൊടും ചതി പറഞ്ഞിട്ടുണ്ട്. ഈ നരാധവൻ ആ സ്ത്രീയെ 70-ാമത്തെ വയസ്സിൽ പ്രാപിച്ചു. ഇനി ഞാൻ വല്ലതും പറയണോ ഇസ്മായിലിനോട്? അല്ല, നിങ്ങളെ ഈ ഇത്തരം കാര്യങ്ങളെ വൈകാരികമായിട്ട് സമീപിക്കല്ലേ? അത് സംഭവം ആരോപണങ്ങളും വസ്തുതകളും രണ്ടും രണ്ടായിരിക്കും. ആരോപണങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. ആരോപണം ഇത് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഹമ്മദ് ബാഷ് പറയുന്നതിന്റെ മുന്നേ പുസ്തക രൂപത്തിൽ എഴുതിയതിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലീല മേനോൻ പരസ്യമായിട്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേസ് കൊടുക്കും. അപ്പൊ എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. അതല്ല, അതിനെ ന്യായീകരിക്കാനും വെള്ളടിക്കാനും വരുമ്പോ ഇസ്മായിലിന്റെ കയ്യിൽ അങ്ങനെ വാങ്ങിയിട്ടില്ല എന്നുള്ളൊരു തെളിവുണ്ടാവണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോ ഞങ്ങൾ മോഡലും ഉണ്ടായിരിക്കുന്ന ധരിച്ചു വെച്ചിരിക്കുന്നത് തന്റെ വിളിപ്പിക്കലിനൊക്കെ ഞങ്ങൾ അനുകൂലമായിരുന്നു. പിന്നെ കേസ് കൊടുക്ക പേടിപ്പിക്കും, അതൊന്നും വേണ്ട. എന്റെ പേരിൽ അല്ല കേസ് കൊടുക്കുന്നത്, ലീലാമേനോന്റെ പേരിൽ കേസ് കൊടുക്ക്, എ പി അഹമ്മദിന്റെ പേരിൽ കേസ് കൊടുക്ക്, ആ എഴുത്തുകാരിയുടെ പേരിൽ കേസ് കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് വാ എന്റെ അടുത്തേക്ക്, മനസ്സിലായി? ഈ തൊലിമുറിയന്മാരെ പേടിപ്പിച്ചോ? എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേട്ടാ, സ്റ്റേറ്റ്മെന്റില് നീ പോയി കേസ് കൊടുക്ക്, നീ പോയി കേസ് കൊടുക്കുന്നു, വീണ്ടും വികാരം കൊള്ളുന്നു. ആരെയാണ് നീ വരട്ടുന്ന കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്? കേസ് എന്ന് പറഞ്ഞാൽ വരലെന്ന് ഞാനല്ല, അതിന് നിന്റെ മറ്റോനെ നോക്കിക്കോ, മനസ്സിലായില്ലേ? ഈ കേസ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ കുറെ കേസിന് അനുഭവിച്ചു, നിരന്തരം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നിരന്തരം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നവരാണ്. ഈ കാക്കാമാരെ തെണ്ടിത്തരം പറയുന്നതിന്റെ ഭാഗമായിട്ട് നിരന്തരം വിളിപ്പിക്കുന്ന ആള് പോലീസ് സ്റ്റേഷനിൽ എന്നൊക്കെയാണ് നീ കേസ് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നത്? അന്നാറി വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തുന്നു. എന്താ ഇങ്ങനെ? അയാൾ പറയട്ടെ, ഇസ്മായിലിന്റെ കേൾക്കാം, നമുക്ക് കേൾക്കാൻ ശേഷം നമുക്ക് മറുപടി. അത് കറക്റ്റ്, അതല്ലേ വേണ്ട ഇമ്മേ?
ഇപ്പൊ നീ താങ്കൾ എന്നെ എന്താ എന്നെ നാറിയെന്ന് വിളിച്ചു, പിന്നെ ഈ കേസ് കൊടുക്കുന്ന ഞാൻ എന്താ തന്നോട് പറയാ, ഞാൻ വരട്ടില്ലല്ലോ. ഒരു വിഷയം പറയുമ്പോഴും ആ വിഷയത്തിന്റെ മെരിറ്റിൽ നിന്ന് സംസാരിക്കണം. ഞാൻ പറയുന്നത് എന്റെ മാത്രമുള്ള അഭിപ്രായമല്ല, ഇത് ഇതിന്റെ മുമ്പ് പലവരും പറഞ്ഞ അഭിപ്രായമാണ്. ഇന്ന് വരെ അതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ സമാധാനി തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? മാനനഷ്ടത്തിന് കേസ് കൊടുക്കണ്ടേ? ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ആണ്, സമുന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് പല സ്ഥാനമാനങ്ങളും അവിടെ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരാളുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരാണ് പോകേണ്ടത്? ഞാനാണോ പോകേണ്ടത്? അയാളാണ് പോകേണ്ടത്? അപ്പൊ അത് ഏറ്റു പറഞ്ഞ് പറയുന്ന ആൾക്കാരെ കേസ് കൊടുക്കുന്നതിനായിട്ട് പേടിപ്പിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അതിനെയാണ് എതിർത്തത്. മനസ്സിലായില്ലേ? ഓക്കെ, ഈ എം പറഞ്ഞ കാര്യം തന്നെ ഞാൻ സമാധാനി ഒളിച്ചോടി വിഷയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒളിച്ചോട്ടമാണ് താങ്കൾ വിശദീകരിച്ചത്. ഓക്കെ, അദ്ദേഹം ഈ സമാധാനി എന്ന ഒരു വ്യക്തി ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ആശയം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം സത്യസന്ധമായിട്ട് ഡീൽ ചെയ്യേണ്ടിരുന്നു, അത് നിയമപരമായിട്ട് നേരിടമായിരുന്നു. അദ്ദേഹം ഒളിച്ചോടി, അതിന് നൽകേണ്ടി വരുന്ന വിലയാണ് ഇത്തരം കാര്യങ്ങൾ. ഇനി കാശ് കൊടുത്തു എന്ന് ഈ കാശ് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ആ പറയുന്നതെല്ലാം വെറും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ ഭാഗമായിട്ട് വിശ്വസിക്കുന്നു. ഇനി ഇ എമ്മിന് എൻ്റെ മുമ്പിൽ വരുന്ന ഇ എം പറയുന്നു തെളിവുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തെളിവ് എന്റെ വശം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാണ്ടിരുന്നത്. ഞാൻ മുമ്പ് വാക്ക് പറഞ്ഞ തെളിവുണ്ടെങ്കിൽ തെളിവുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. അങ്ങനെ തെളിവുണ്ടെങ്കിൽ അവരെ പരിശോധിക്കുന്നത് സമാധാനിക്ക് നടപടി സ്വീകരിക്കും. ഞാൻ സമാധാനിയുടെ ആളല്ല, ഞാൻ കമലാസുരയുടെ ആളല്ല. കമലാസുരയെ പീഡിപ്പിക്കപ്പെട്ടിട്ടിൽ വഞ്ചിക്കപ്പെട്ടിട്ട് തീർച്ചയായിട്ടും സമാധാനി ശിക്ഷ അറിയിക്കുന്നുണ്ട്. അത് വെറുതെ വിടാൻ പാടില്ല. ഞാൻ സമാധാനി ആളായിട്ട് വന്ന ആളല്ലല്ലോ. അപ്പൊ ഇ എമ്മിന്റെ കയ്യിൽ തെളിവ് കുറച്ചതായിട്ട് അതിനെ പ്രതിരോധിക്കുകയാണ്, അങ്ങനൊന്നും വാങ്ങിയിട്ടില്ല. അത് ലവ് ജിഹാദിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ആശയത്തോട് പരിപൂർണമായിട്ട് യോജിച്ചു നിന്നിട്ടൊന്നും സംസാരിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അതിലൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ലവ് ജിഹാദ് ഇഷ്ടം പോലെ നടന്നൊരു സ്റ്റേറ്റാണ് കേരളം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഈ കേസ് എന്ന് പറഞ്ഞാൽ ലവ് എന്നുള്ള ഒരു സ്നേഹം എന്നുള്ള ഒരു ഉപാധി ഉപയോഗിച്ചുകൊണ്ട് ആ സ്ത്രീയെ ഉപയോഗപ്പെടുത്തുകയും അതിന് പ്രതിഫലം എന്നുള്ള നിലക്ക് $1,000,000 വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് ഞാൻ കൊണ്ടുവന്നതല്ല. എ പി അമ്മ പറഞ്ഞിട്ടുണ്ട് എ പി അമ്മന്റെ വീട്ടിൽ കേസ് കൊടുക്കട്ടെ, ഡീലാമേനോൻ പറഞ്ഞിട്ടുണ്ട് കേസ് കൊടുക്കട്ടെ, വിദേശ എഴുത്തുകാരി പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ കേസ് കൊടുക്കട്ടെ. എന്താണ് ചെയ്യാതെ മിണ്ടാതിരിക്കുന്നത്, ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നത്? അതിനെന്തിനാ നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഒരു പക്ഷേ വാങ്ങിയിരിക്കാം, വാങ്ങിയിട്ടില്ലായിരിക്കാം എന്ന് പറയണമെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. ഉടൻ തന്നെ എന്നെ ഇപ്പൊ കേസ് കൊടുത്തിട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പേടിക്കുമ്പോൾ ആ രീതിയിൽ മറുപടി വരുമ്പോ അഭിയോഗം അത് മനസ്സിലായില്ല. എന്തിനാ അത്ര പ്രകോപിതനാവുന്നു എന്ന് ചോദിച്ചാൽ എന്നെ വരട്ടാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ പ്രകോപിതനായി. അഭിയോഗം അത് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ, അത് പെട്ടോളാം. അപ്പോ സാറല്ലോ, ഈ ഇസ്മായിലെ ഞാൻ പറഞ്ഞില്ലേ, ഈ വൃത്തിയട്ടവന്മാരെ പൊട്ടിയടിക്കാൻ നടക്കരുത്. ഞാൻ ഏതവനായ ഈ രാഷ്ട്രീയത്തിൽ ഏത് എയോ ബിയോ സിഒ ഇവരെ, അതെ ഈ സമാധാനി വൃത്തികെട്ടവനാണെന്നും അയാൾക്ക് യാതൊരു നിലവാരമില്ലെന്നും വേറെ ഓട്ടക്കാലിനെയാണെന്നുള്ള കാര്യം നമുക്ക് ഈ കേസിൽ മനസ്സിലായതാണ്. ഈ ഷണ്ടൻ, ഈ നാണം കെട്ടവൻ, കഴിവില്ലാത്തവൻ, ഇത്രയും ചെറ്റത്തരം പുള്ളിയെ പറ്റി പറഞ്ഞിട്ട് ഒന്നല്ലേ ഇത് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഇല്ലായിരിക്കണം. അപ്പൊ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ആ ഇല്ലാതിരിക്കെ ആ തന്റെ നേരെ വന്നൊരു ആരോപണത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലാത്ത ഷണ്ടനെ ഷണ്ടനെ തന്നെ വിളിക്കേണ്ടത്. ഈ നാണം കെട്ടവൻ എല്ലാവരും നാണം കെടുത്തുക, ഇതിനൊക്കെ വേണ്ടി സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ വിശ്വാസം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ആരോപണങ്ങളായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കമലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മാധവിക്കുട്ടി മതം മാറിയ സമയത്ത് ഞാൻ ഒന്നിലധികം പ്രാവശ്യം മാധവിക്കുട്ടിയായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. നാലപ്പാട്ടുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ തന്നെ ലിങ്ക് ആയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധാപൂർവ്വം പഠിക്കുക. അവർ മുസ്ലിം പോലും ആയിരുന്നു മാധവിക്കുട്ടി. അവർക്കൊരു മതമൊന്നും ആളൊന്നും അല്ല, അങ്ങനെ ഒരു മുസ്ലിം ആകാവുന്ന മാനസികാവസ്ഥയുള്ള ആളും അല്ല. അവരെ പാളയം പള്ളിയിൽ അടക്കിയും തെറ്റു തന്നെയാണ്, ഒരു ആവശ്യം അതില്ല. അങ്ങനെ ഒരു മതത്തിന്റെ ചട്ടക്കൂട്ട് മനസ്സിലാവുന്ന സ്ത്രീയൊന്നുമല്ല, അത് വേറെ ലെവലിൽ സ്ത്രീയാണ്. ആ സ്ത്രീക്കൊന്നും ഇസ്ലാമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒന്നും ആവാൻ കഴിയില്ല. അത് അവരുടെ ഒരു മാനസിക ലോകത്ത് ഒരു ഭാവനയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സാഹിത്യകാരൻ, എന്താ പേര്, നന്നായിട്ട് ആ വിഷയം ചർച്ച ചെയ്തിരുന്നു. എനിക്ക് ഞാൻ പറയുന്ന വാക്കനുകൂലമായിട്ടുള്ള അവരുടെ ഭാവനാലോകത്ത് കാണുന്ന കാര്യങ്ങളെയും യാഥാർത്ഥ്യവും തമ്മിൽ തരം തിരിച്ചറിയാൻ കഴിയില്ലാത്തവർ. ആ സ്ത്രീ എന്നോട് പറഞ്ഞാണ് ഒരു തലയുടെ ഇത് ഗുരുവായൂരിലെ കൃഷ്ണനാണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇതിന് അള്ളാഹുവിനും അറിയാൻ പാടില്ല, മതവും അറിയാൻ പാടില്ല, ദീനും അറിയാൻ പാടില്ല, ഫിഖും അറിയാൻ പാടില്ല, ഒന്നും അറിയില്ല. അപ്പൊ പുള്ളിക്കാരത്തും ഇസ്ലാമാ സമയത്ത് എന്നോട് പറയുന്നത് ഇത് കൃഷ്ണനാണ്, കൃഷ്ണൻ എന്റെ കൂടെ പോന്നു. അപ്പൊ നമ്മളെ വട്ടാളല്ലേ അങ്ങനെ ആ സ്ത്രീ? അതല്ല, അവർ വേറെ ലെവലാണെന്ന്. അവർക്ക് മുസ്ലിം ഹിന്ദു ആകാൻ കഴിയൊന്നുമില്ല.
അവർ വേറെ ലെവലിൽ സ്ത്രീയാണ്. വെറുതെ സമാധാനിയുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദം ഉണ്ടായതും കാര്യങ്ങളൊക്കെ, അതും നല്ല ശബന ഭാവനാലോകത്ത്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവര് സിനിമ പിടിക്കാൻ സമയത്ത് ശക്തമായിട്ട് സംഘപരിവാറെ എതിർത്തിരുന്നു. അപ്പോൾ ഇവര് ഈ ഇവനെ ഞാൻ കമലിനോട് ചോദിച്ചു, എന്തിനാണ് ഒരു ഒരു നടക്കാ ഒരു സംഭവം നടക്കാത്ത ഒരു കാര്യം താങ്കൾ എന്തുകൊണ്ടത് എഴുതി ഒരു സിനിമയിൽ ചിത്രീകരിച്ചു അവര് ഒരു കുളിക്കടവുമായി ബന്ധപ്പെട്ട്? അപ്പൊ അവർ പറഞ്ഞു അനീതി പറഞ്ഞു എന്ന് പറഞ്ഞു കമലാസുരയുടെ. ഞാൻ പറഞ്ഞു ഈ കമലാസുരയെ പറയുന്ന കാര്യത്തിൽ സത്യവും അസത്യവും മനസ്സിലാക്കണമെങ്കിൽ നല്ല കഴിവാണ്. ഈ അനിയത്തിയും കമലാസുരയൊക്കെ കാര്യമായിട്ട് വ്യക്തിബന്ധമുണ്ടാവില്ല. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുമായി ഇപ്പൊ ഞാൻ പറയാണ്, കമലാസുരയുടെ കൂടെ ശ്രീ ഗുരുവായൂർ ശ്രീകൃഷ്ണൻ എറണാകുളം ഫ്ലാറ്റിലേക്ക് വന്നിരുന്നു എന്നോട് പറഞ്ഞു പറഞ്ഞത് അവര് ഭാവനാലോകത്ത് കാണുന്നതാ. ശ്രീകൃഷ്ണൻ എവിടെയുണ്ട്? ഗുരുവായൂരുണ്ട്. ഗുരുവായൂരപ്പൻ കമലാസുരയോടെ വന്നിട്ടില്ലോ. പക്ഷെ അവരോ തലയെണ്ണേ ഗുരുവായൂരപ്പൻ അവർ വിശ്വസിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത്തരം ഭാവനാലോകത്ത് ജീവിക്കുന്ന സ്ത്രീയെ, സ്ത്രീയുടെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിച്ചടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്തെങ്കിലും അർത്ഥമില്ല. അതല്ല ആ കാര്യ സമയത്ത് മനസ്സിലാക്കേണ്ട ചുമതലയും ആ ആരോപണം നിഷേധിക്കുകയല്ല, സ്ഥാപിക്കേണ്ട ചുമതല ആർക്കുണ്ട്? സമാധാനി. സമാധാനി കണ്ണടിച്ചിരുന്നു ഈ ഒട്ടകപക്ഷി മണലില് തല താത്തുന്നത് പോലെ. അതിന്റെ പ്രശ്നം എന്താ? ഏ ആർക്കും എന്തും പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് തരം തന്നു. കോടികൾ വന്നിട്ടുണ്ട്, ഇത്ര ദീർഘം പറഞ്ഞിട്ടുണ്ട്. 1000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ കമലാസുരിയനെ ഏതെങ്കിലും ഒരു 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 കുട്ടിയെ, ഒരു പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിന് വേണ്ടി 1000 രൂപ വന്ന റെക്കോർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രൈം തന്നെയാണുള്ളത്. കാരണം പറഞ്ഞാൽ നിർബന്ധിത മത പരിവർത്തനം നടത്തുന്ന സാമ്പത്തിക പരിധി ക്രൈം തന്നെയാണ്. അങ്ങനെ തെളിവുണ്ടെങ്കിൽ കേസെടുക്കാന്നേ. പോലീസ് കേസെടുക്കുക. NIA ഉണ്ട്, കേരള പോലീസ് ഉണ്ട്, മറ്റേ CIB ഉണ്ട്, നിരവധി ഏജൻസികളുണ്ട്. ആ ഏജൻസിയുടെ മുമ്പിൽ വഹിക്കുക. ഈ മീഡിയകളിൽ വന്നുകൊണ്ട് ഇങ്ങനെ ആരോടും ഉന്നയിക്കാൻ ആർക്കും വഴിയ വസ്തുതയുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഈ വിഷയത്തിൽ വലിയ വസ്തുതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പങ്കുവച്ചു. അത്ര സമുദായം ഞാൻ സമുദായ ആളും അല്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒന്നിലത് ലവ് ജിയാദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുറെ ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ഒരു അജണ്ടകളുടെ ഭാഗമായിട്ട് ഓരോ സമയത്തുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ചിത്രീകരണങ്ങളാണ്. മതം മാറ്റം എല്ലാവരും നടന്നിട്ടുണ്ട്. പ്രേമവിവാഹം നടന്ന ശേഷം മുസ്ലിമായിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്, ഹിന്ദു ആക്കിയിട്ട്, ക്രിസ്ത്യാനി ആക്കിയിട്ടുണ്ട്. അത് കുടുംബ സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് എൻ്റെ ഒരു പഠനത്തിലുള്ള കാര്യങ്ങൾ. ഞാൻ എന്റെ സമുദായയുടെ ആളും അല്ല. ഏതായാലും ഈ കാര്യത്തിൽ സമുദായി ജലീൽ എന്നുള്ളത് ജലീലിന്റെ ശൈലി സംസാരിക്കുന്ന ഒരാളാണ്. സമുദായി എന്നുള്ളത് നേരെ തിരിച്ചുമാണ്. ജലീൽ എന്ത് കാര്യത്തെയും ഏറ്റുമുട്ടിക്കൊണ്ട് എന്ത് ചെയ്യുന്ന ഒരാളാ, നേരിടുന്ന ഒരാളാണ്. സമുദായി ഒരു കാര്യത്തെയും ഏറ്റുമുട്ടില്ല. അതാ പറഞ്ഞ കഴിവില്ലാത്ത കഴിവ് അത്തരം സ്വന്തം ആശയങ്ങളും സമൂഹത്തിന് പറയാൻ ധൈര്യമില്ലാത്ത ഒരു സാഹിത്യ ലോകത്ത് വളർന്ന ചിന്താ വിപ്ലവം മാത്രം നടത്തുന്ന ഒരാളാണ് സമദാനി. സമദാനിയുടെ മുമ്പിൽ ജലീലൊന്നുമല്ല, ജലീലിന്റെ മുമ്പിൽ സമദാനി ഒന്നുമല്ല. നാം എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അങ്ങനെ ആരോണോ ഉന്നയിക്കേണ്ട വസ്തുതയാണോ അല്ലയോ എന്നുള്ള കാര്യം പഠിക്കേണ്ടതുണ്ട്. വന്ന തെളിവുണ്ടെങ്കിൽ അത് കേന്ദ്ര ഏജൻസികൾക്ക് അയച്ചു കൊടുക്കുക. അഹമ്മദാവട്ടെ, ആരും ആവട്ടെ, അവർ അന്വേഷിക്കട്ടെ. എന്നിട്ട് അവര് സമദാനിക്ക് നിങ്ങളിപ്പോ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം പറയേണ്ടത് അവസാനം പറയുമ്പോണ്ടാവുന്ന പ്രശ്നമാണ് നിങ്ങൾക്ക്. നിങ്ങളിപ്പോ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ആദ്യം പറയേണ്ടത് നിങ്ങൾ അവസാനം പറയുക. അങ്ങനത്തെ ഒരു വിഷയത്തിലേക്കാ പോകുന്നത്. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് ഒരു ബ്ലൈൻഡ് ആയിട്ട് അതിനെ നിങ്ങൾ റിഫ്യൂസ് ചെയ്യുമ്പോൾ എന്തിന്റെങ്കിലും തെളിവ് നിങ്ങൾ വെക്കാൻ ബാധ്യസ്ഥനാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോ എന്നോട് എന്നെ വരട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ രീതിയിൽ തന്നെ പ്രകോപനപരമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കേണ്ടി വരും. കാരണം തന്നെ ഈ പേടിപ്പിക്കലിലൊന്നും വീഴുന്ന ആൾക്കാരല്ല ഞങ്ങള്. കാരണം നിങ്ങൾക്കറിയാലോ കാക്കാമാര സ്വഭാവം, നിങ്ങളടക്കം ഇടപെട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അറിയാലോ. ജോസഫ് മാഷ്ടെ കാര്യത്തിൽ അടക്കം നിങ്ങളടക്കം ഭാഗവാക്കായിരുന്നു നിങ്ങൾ സ്വയം പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോ ഇവരൊക്കെ എങ്ങനത്തെ ആൾക്കാരാണെന്ന് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അതൊക്കെ അനുഭവിച്ച് അറിഞ്ഞവരാണ് ഞങ്ങളൊക്കെ. അപ്പൊ ഞങ്ങളെയൊക്കെ നിങ്ങൾക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നിങ്ങൾ ഞങ്ങളെ പേടിക്കേണ്ടി വരും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലത്തെ ഇത്രയും പേപ്പട്ടികളുടെ മുമ്പിൽ തല കുനിക്കാതെ നിവർന്ന് നിന്ന് സംസാരിക്കാൻ തന്നെയാണ് കാണിക്കുന്ന ഞങ്ങളൊക്കെ മുമ്പിൽ നിങ്ങൾ ഭയപ്പെടണോ? അല്ല, ഞങ്ങളെ ഭയപ്പെടണ്ട. പിന്നെ ആ ഇതിലൊക്കെ കിടന്നാണല്ലോ കുറെ കാലം. അപ്പൊ ആ കിടന്നതിന്റെ കുറച്ച് ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും ഞങ്ങളുടെ കയ്യിലൊക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഉള്ളതുള്ളത് മാതിരി പറയാം. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് ഇല്ല എന്നൊക്കെ തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? നിങ്ങൾക്കല്ല. അത് തെളിയിക്കേണ്ട ബാധ്യത സമദാനിക്കാണ്. സമദാനി വാങ്ങിയിട്ടുണ്ടെന്നും ആ വാങ്ങിയതിന്റെ തെളിവടക്കമാണ് AP അഹമ്മദ് മാഷ് ആയിക്കോട്ടെ, ലീല മേനോൻ ആയിക്കോട്ടെ, ഈ എഴുത്തുകാരി ആയിക്കോട്ടെ, അവരും അതുകൂടാതെ ഇവർ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ പല വ്യക്തികളും അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ഞാൻ ആദ്യം പറഞ്ഞാണ്, അവരൊരിക്കലും ഇസ്ലാമായിട്ടില്ല. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. സ്നേഹം അത് അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കനിയായിരുന്നു. അപ്പൊ അത് ആരിൽ നിന്ന് കിട്ടുകയാണെങ്കിലും അവരത് സ്വീകരിക്കുമായിരുന്നു. അതിൽ അവരെ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ള വിഷയമൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞതാണ്. ഞാൻ എന്റെ കൃഷ്ണനുമായി പോവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ചുരുക്കം അതന്നെയല്ലേ? അതിനെക്കാട്ടും വലിയ ചുരുക്കില്ലല്ലോ. അവർക്ക് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്ത് വിചാരി അംഗീകരിക്കുന്ന ഇസ്ലാം ഷിർക്ക് ചെയ്തവൻ അംഗീകരിക്കില്ല എന്ന് പഠിപ്പിക്കാൻ നടക്കുന്ന ആളല്ലേ ഇസ്മായിലൊക്കെ? അപ്പൊ അതാണ് അവരൊരിക്കലും മതം മാറിയിട്ടില്ല. അവരെ ഇവര് വേഷം കെട്ടിച്ചു.
അവരെ ചതിച്ചു വേഷം കെട്ടിച്ചു. അതുമാത്രമല്ല അവരൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിട്ട് ഞാൻ വന്നുവിട്ട സ്ഥലം കുടുങ്ങിപ്പോയല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ച് മാനസിക പീഡനം അനുഭവിച്ചിട്ട് അതിന്റെ രോഗം മൂർച്ഛിച്ചും ഒക്കെയാണ് അവർ നമുക്ക് നഷ്ടപ്പെട്ടത്.